പ്രമുഖ എഴുത്തുകാരൻ ടി സുരേഷ് ബാബു രചിച്ച കവിതാ സമാഹാരം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫെബ്രുവരി 17 പ്രകാശനം ചെയ്യും. പുറക്കുന്നിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് ടി ഐ മധുസൂദൻ MLA പ്രകാശനകർമ്മം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KPK ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ഇതിനൊപ്പം വിവിധ കലാപരിപാടികളും അരങ്ങേറും. മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര, അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം, വെള്ളി ആഭരണങ്ങൾ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിശ്വസ്തമായ സ്ഥാപൻ. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ, അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. പ്രമുഖ എഴുത്തുകാരനും അധ്യാപകനുമായ ടി സുരേഷ് ബാബുവിന്റെ കവിതാ സമാഹാരമായ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ പ്രകാശന ചടങ്ങ് ഫെബ്രുവരി 17 ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് പുറക്കുന്നിൽ വെച്ച് നടക്കും. പയ്യന്നൂർ നിയോജകമണ്ഡലം MLA ടി ഐ മധുസൂദനൻ പ്രകാശന ചടങ്ങ് നിർവഹിക്കുമെന്ന് സംഘാടകർ പെരിങ്ങോത്ത് വിളിച്ചുചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒന്നിലാണ് ഈ KPK ഫൗണ്ടേഷൻ ഉപയോഗിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലം വർഷം തോറും ഓരോ പുസ്തകം ഇറക്കുവാൻ വേണ്ടി ഫൗണ്ടേഷന് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ചെറുകഥാ സമാഹാരമാണ് കഴിഞ്ഞ വർഷം ഇറക്കിയത്. ഇപ്രാവശ്യം പടന്നക്കാടപ്പുറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും ഈ KP കുഞ്ഞിക്കാരുടെ മകനുമായ ടി സുരേഷ് ബാബു മാഷ് ഒരു കവിതാ സമാഹാരം ഇറക്കുന്നുണ്ട്. അത് ഈ 17 ബഹുമാനപ്പെട്ട MLA നമ്മുടെ സംഘാടക സമിതി ചെയർപേഴ്സൺ ശ്രീമതി ശ്രീ ചിന്താമണിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുകയാണ്. പുറക്കുന്ന വെച്ചാണ് പരിപാടി നടത്തുന്നത്. കൂടെ അതിനനുബന്ധിച്ച് ഒരു സാംസ്കാരിക പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന നോവലിസ്റ്റ് കൂടിയായ രമേശൻ ബ്രാത്തൂർ ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കും. തുടർന്ന് ജയേന്ദ്രൻ നെരുവറ മുഖ്യപ്രഭാഷണം നടത്തുന്നു. മാധ്യമയോഗത്തിൽ സംഘാടക സമിതി ചെയർപേഴ്സണും പഞ്ചായത്ത് അംഗവുമായ സി ചിന്താമണി, സെക്രട്ടറി പി മനോഹരൻ, MK സന്തോഷ്, OK രതീഷ് എന്നിവർ പങ്കെടുത്തു. നല്ല നല്ല പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ട് ആ ഫൗണ്ടേഷനും അതിൻ്റെ ഭാഗവാദികൾക്കും വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാകാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ ഇപ്പം പോരാട്ടൻ്റെ മകൻ തന്നെയാണ് സുരേഷ് ബാബു സാറ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് 17 പ്രകാശനം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട MLA പ്രകാശനം ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൻ പ്രദേശത്തെ ഒരുപാട് കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒരുപാട് പരിപാടികളൊക്കെ അവതരിപ്പിക്കാനുള്ള അവസരം KPK ഫൗണ്ടേഷൻ വർഷം തോറും നൽകി വരാറുണ്ട്. ഈ നമ്മുടെ ഈ ഒരു സംഘടന നല്ല ഒരു മികച്ച ഒരു ഇതാണ് നമ്മുടെ എല്ലാവർക്കും നൽകുന്നത്. മികച്ച കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാവരെയും നല്ല രീതിയിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട പ്രോത്സാഹനം നടത്തുകയാണ് നമ്മുടെ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ എനിക്ക് നമ്മുടെ ഈ പുസ്തകത്തിൻ്റെ കവർച്ചിത്രം ചെയ്യാനുള്ള ഒരു അവസരവും കൂടി ലഭിച്ചിട്ടുണ്ട്. KPK ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് സുരേഷ് ബാബുവിന്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. പെരിങ്ങോംവയക്കര മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന KP കുഞ്ഞിക്കോരന്റെ മകനാണ് സാഹിത്യകാരനും അധ്യാപകനുമായ ടി സുരേഷ് ബാബു. പഞ്ചായത്ത് അംഗവും സംഘാടക സമിതി ചെയർപേഴ്സണുമായ സി ചിന്താമണി പുസ്തകം ഏറ്റുവാങ്ങും. പ്രമുഖ നോവലിസ്റ്റ് രമേശൻ ബ്ലാത്തൂർ പുസ്തകം പരിചയപ്പെടുത്തും. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PV തമ്പാൻ അനുമോദന ചടങ്ങ് നിർവഹിക്കും. പ്രമുഖ പ്രഭാഷകൻ ജയചന്ദ്രൻ നെരുവമ്പ്രം പ്രഭാഷണം നടത്തും. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച പ്രദേശത്തെ കലാകാരന്മാരെയും വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിക്കും. ഗാനാലാപനം, നാടൻപാട്ട്, തിരുവാതിര, സിനി ട്രാക്ക് ഡാൻസ് തുടങ്ങി കലാപരിപാടികളും ചടങ്ങിൽ അരങ്ങേറും. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.